മനഃശാസ്ത്രം ക്ലാസ് 85. മനഃശാസ്ത്രം ക്ലാസ് 85. സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റ്, രോഗസാധ്യത നിങ്ങളിൽ എങ്ങനെ? രോഗസാധ്യത നിങ്ങളിൽ എങ്ങനെ? നമ്മളിവിടെ ചെയ്യാൻ പോകുന്നു, ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രോഗം വന്ന് ചികിത്സിക്കാൻ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണ്. പക്ഷേ രോഗം വരാതെ പല ആളുകളും സൂക്ഷിക്കാറില്ല. ശാസ്ത്രം വളരുന്നു, രോഗം അതിനും ശക്തിയിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് രോഗം വരാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട് എന്നൊന്ന് നേരത്തെ തന്നെ നമ്മളൊന്ന് നോക്കിയിട്ട് ആ സാധ്യത നമുക്ക് കുറക്കാൻ ഈ ടെസ്റ്റ് ഉപകരിക്കും. ഈ ടെസ്റ്റിലുള്ളത് 20 ആരോഗ്യ സംബന്ധമായ പ്രസ്താവനകളാണ്. ഓരോ പ്രസ്താവനക്കും നിങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നു, പിന്നെ അല്ലെങ്കിൽ ഭാഗികമായി യോജിക്കുന്നു. ഭാഗികമായി യോജിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗികമായി വിയോജിക്കുന്നു എന്നർത്ഥം. പൂർണ്ണമായി വിയോജിക്കുന്നു എന്നിങ്ങനെ 3 ചോയ്സാണ് ഓരോ ആരോഗ്യ പ്രസ്താവനകൾക്കും നിങ്ങൾക്കുള്ളത്. അത് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കടലാസ് എടുക്കണം, എന്നിട്ട് ആ പ്രസ്താവനയ്ക്ക് നമ്പറിടണം. ആ നമ്പറിന് നേരെ നിങ്ങളിവിടെ മാർക്ക് ചെയ്യുന്ന പൂർണ്ണമായി യോജിക്കുന്നു, അല്ലെങ്കിൽ ഭാഗികമായി യോജിക്കുന്നു, അല്ലെ പൂർണ്ണമായി വിയോജിക്കുന്നു എന്ന് മാർക്ക് ചെയ്താണ് 20 എണ്ണത്തിനും. ഞാനതിവിടെ വായിക്കാം. 1, ഞാൻ പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തി ഭക്ഷിക്കുന്നു. ഞാൻ പോഷകാഹാരം ഉൾപ്പെടുത്തി ഭക്ഷിക്കുന്നു. പൂർണ്ണമായി യോജിക്കുന്നു, ഭാഗികമായി യോജിക്കുന്നു, പൂർണ്ണമായി വിയോജിക്കുന്നു. 2, നിത്യവും ഞാൻ വ്യായാമം ചെയ്യുന്നു. 2, നിത്യവും ഞാൻ വ്യായാമം ചെയ്യുന്നു. 3, ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ല. 3, ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ല. 4, നിത്യവും 8 കുറയാത്ത ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. 8 കുറയാത്ത ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. 5, പഴവും പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. പൂർണ്ണമായി യോജിക്കുന്നു, ഭാഗികമായി യോജിക്കുന്നു, പൂർണ്ണമായി വിയോജിക്കുന്നു. 7, എൻ്റെ മാതാവിന് രോഗം പൊതുവിൽ കുറവാണ്, കുറവായിരുന്നു. കുറവാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലാണ്, കുറവായിരുന്നു എന്ന് പറയുന്നത് മരിച്ചു പോയെങ്കിലാണ്. 5, പഴവും പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. 6, എൻ്റെ പിതാവിന് രോഗങ്ങൾ പൊതുവിൽ കുറവാണ്, കുറവായിരുന്നു. 7, എൻ്റെ മാതാവിന് രോഗങ്ങൾ പൊതുവിൽ കുറവാണ്, കുറവായിരുന്നു. 7, എൻ്റെ മാതാവിന് രോഗങ്ങൾ പൊതുവിൽ കുറവാണ് അല്ലെങ്കിൽ കുറവായിരുന്നു. 8, ഭക്ഷണത്തിലൂടെയും മറ്റും കടന്നു വരുന്ന വിഷാംശങ്ങളെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടത് ഞാൻ ചെയ്യാറുണ്ട്. ഭക്ഷണത്തിലൂടെയും മറ്റും കടന്നു വരുന്ന വിഷാംശങ്ങളെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടത് ഞാൻ ചെയ്യാറുണ്ട്. 9, എൻ്റെ തൊഴിൽജന്യ രോഗങ്ങൾ ഉണ്ടാക്കുന്നതല്ല. ചില തൊഴിലുകൾ രോഗമുണ്ടാക്കുന്നവയാണ്. അതാണോ അല്ലേ, അത്തരം തൊഴിലാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. 10, ചെറുപ്പകാലത്ത് മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് നല്ല സ്നേഹം ലഭിച്ചിട്ടുണ്ട്. 11, നിത്യവും എനിക്ക് സുഖശോധന ലഭിക്കാറുണ്ട്. 12, പരസ്പരം കൂട്ടിയോജിപ്പിച്ച് ഒന്നിച്ച് കഴിക്കാൻ പറ്റാത്ത ആഹാരത്തെക്കുറിച്ച് എനിക്കറിയാം. അത്തരം വിരുദ്ധാഹാരങ്ങൾ ഞാൻ കഴിക്കാറില്ല. 13, ക്ഷാര ആൽക്കലി അമ്ല ആസിഡ് ഭക്ഷണങ്ങൾ എനിക്കറിയാം. എൻ്റെ ഭക്ഷണത്തിൽ ഭൂരിഭാഗവും ക്ഷാര ഭക്ഷണങ്ങളാണ്. 14, എനിക്ക് ടെൻഷൻ പൊതുവിൽ കുറവാണ്. 15, ഇറച്ചിയും മീനും മുട്ടയും ഞാൻ അധികം കഴിക്കാറില്ല. 16, ഹോട്ടൽ ഭക്ഷണം ഞാൻ കൂടുതൽ കഴിക്കാറില്ല. 17, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോള, സോഡ മുതലായവ ഞാൻ കഴിക്കാറില്ല. 18, അധികം പുളിയും എരിവും ഉപ്പും മധുരവും എനിക്കിഷ്ടമില്ല. 19, എനിക്ക് ആരോടും വെറുപ്പോ വിദ്വേഷമോ അസൂയയോ പ്രതികാര മനസ്ഥിതിയോ ഇല്ല. 20, അധിക സമയവും ഞാൻ സന്തോഷവാനാണ്. പൂർണ്ണമായി യോജിക്കുന്നു, ഭാഗികമായി യോജിക്കുന്നു, പൂർണ്ണമായി വിയോജിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ പൂർണ്ണമായ യോജിപ്പിനും 5 മാർക്ക് വീതം ഉണ്ടാവും. ഓരോ പൂർണ്ണമായി നിങ്ങൾ യോജിക്കുന്നതിന് 5 മാർക്ക്, ഭാഗികമായി യോജിക്കുന്നതിന് 2.5 മാർക്ക്, പൂർണ്ണമായ വിയോജിപ്പിന് 0 മാർക്ക്. അതെല്ലാവർക്കും ഒരേ മാർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ എ കോളത്തിലും ബി കോളത്തിലും കിട്ടിയിരിക്കുന്ന മാർക്കുകൾ, പൂർണ്ണമായി യോജിക്കുന്നു എന്നാൽ എ കോളം എന്ന് പറയുന്നത്, ഭാഗികമായി യോജിക്കുന്നു എന്നത് ബി കോളം എന്ന് പറയുന്നു.
അപ്പോൾ അതിന് ആകെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ് കൂട്ടിയിടുക? കിട്ടാവുന്ന മാക്സിമം മാർക്ക് 100 ആണ്. ഏറ്റവും മിനിമം മാർക്ക് പൂർണ്ണമായി മുഴുവനങ്ങൾ വിയോജിക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. ഇനി ഇത് വിലയിരുത്തേണ്ടത് മാർക്ക് നിങ്ങൾക്ക് എത്ര കൂടുന്നുവോ അത്രയും നിങ്ങൾക്ക് രോഗസാധ്യത കുറയും. മാർക്ക് കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് രോഗസാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ആ കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത് എന്ന് ഓരോ പ്രസ്താവനയിൽ നിന്നും. അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് മാസത്തിലൊരിക്കൽ ഈ ടെസ്റ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ശീലങ്ങൾ മാറ്റുകയും വേണം. അങ്ങനെ മാർക്ക് കൂട്ടി 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 മുകളിലോട്ട് കൊണ്ടുപോകണം. മാർക്ക് വെറുതെ എഴുതി കൂട്ടിയാൽ പോരാ, നിങ്ങളെ ഈ ശീല ഭക്ഷണ ശീലങ്ങളിൽ മാറ്റം വരുത്തി മാർക്ക് കൂടുതലുണ്ടാക്കുക, അതാണ് മാർഗം. റൈറ്റ്. ചികിത്സാരികൾ പോലും നല്ലൊരു ശതമാനം ആളുകൾക്ക് ആരോഗ്യം ഒന്നുമില്ല, സാധാരണക്കാരൻ്റെ ആരോഗ്യമേ ഉള്ളൂ. കാരണം ചികിത്സാരികൾ ചികിത്സാരികളാകുന്നതും ഡോക്ടറാവുന്നതും പൊതുവിൽ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇത് ചെയ്തു നോക്കുക എന്ന് ഉണർത്തുന്നു. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കാം. 100-ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. ഈ ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നത് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ, 9847009508. ഐ റിപ്പീറ്റ്, 9847009508, അല്ലെങ്കിൽ 7559888200. 7559888200. താങ്ക് യു.